കണ്ടായിരുന്നു, നീ എന്നെ കൊന്നതും കണ്ടായിരുന്നു, നീ സ്കൈലോട്ട് എന്നെ കൊല്ലുന്നതും കണ്ടായിരുന്നു, അതിന്റെ ഇമോട്ട് ഇടുന്നതും കണ്ടായിരുന്നു. I have no emote. നീ ഇറ ഇപ്പോ ഇമോട്ട് ഇറ. എനിക്കെന്നെ കാരണം വഴി കൂടെ പോകുന്നവരെല്ലാം തള്ളിട്ട് പോകണക്കെ അല്ലെങ്കിൽ അങ്ങനെ വഴി പോകുന്ന ആൾക്കാരൊക്കെ തള്ളിട്ട് പോകുന്നതുകൊണ്ട് മാത്രം നമ്മൾ നേരെ ആ ഒരു ഫാക്ടറി ടോപ്പിലേക്ക് ഇറങ്ങാൻ പോണക്കെ. ഇവിടെ ആരാണ് നമ്മളെ തള്ളി നമുക്ക് നോക്കാൻ വെച്ച് നോക്കുമ്പോഴേക്ക് എന്റെ പൊന്നാളെ ഓക്കെ എത്ര ആൾക്കാർ ഇറങ്ങാൻ പോകുന്ന എനിക്ക്. സോ ഗൈസ് നമുക്ക് ഈ ഒരു ഇതിന്റെ മണ്ടയ്ക്ക് ടാങ്കിന്റെ മണ്ടയ്ക്ക് ഇറങ്ങിയ മെയിൻ കാര്യം പറയുകയാണെങ്കിൽ താഴെ കിടക്കുന്ന ഒരുപാട് ആൾക്കാർ വരും. സോ ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ. ഗൈസ് നമ്മൾ നൈസ് നോക്കുമ്പോഴത്തേക്കും ഒരുത്തേ നോക്കിയിട്ട് വേഗത്തിൽ ഓക്കെ അപ്പം നമ്മുടെ നൈസിന് കില്ലി കുമ്പാൻ നോക്കി നമുക്ക് നൈസായിട്ട് ഡ്രാഗണോ കൂട്ടി ആ ഡ്രാഗണോ വെച്ച് പട്ടക്ക പട്ടക്ക അടിച്ച് എത്ര പേരൊക്കെ നൈസായിട്ട് രണ്ടുപേരെ കൊന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരുത്തനെ കണ്ടു അവന് നമ്മൾ ഇമോട്ട് ഇടാൻ പറ്റി നോക്കാം ഓക്കെ ഈ കാട്ടുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ടീമേറ്റ് പോയി റിവ്യൂ ചെയ്യാൻ പറ്റും. നോക്കുമ്പോഴേക്കും ഒരുത്തെ താഴെ കറിയും പോയി എന്നെ രക്ഷപ്പെട്ട് പോയതാണ് അവൻ രക്ഷപ്പെടാൻ പറ്റുന്ന വിചാരിച്ചു. പക്ഷെ നമ്മുടെ ഇതൊക്കെ കേരള വല ബെഡ പ്രോബ്ലം എന്റെ അവനെനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല കുറച്ച് ഡാമേജ് കൊടുത്ത് അവൻ ചാവുന്ന എനിക്ക് ഉറപ്പായത് അവൻ ചാവ് ചെയ്തിട്ടുണ്ട് ഓക്കെ. പിന്നെ നോക്കുന്നത് താഴെയുള്ള ആൾക്കാരാണ് പട്ടക്ക് 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 പടക്ക് അടിച്ച് ഏതാഴ്ച കണ്ണ കാശിട്ട് ഓക്കെ അങ്ങ് കാലം വരെ നിലത്തടിക്കാൻ വേണ്ടി പണക്കെ ബട്ട് ഒരുത്തെ രക്ഷപ്പെട്ട് പോയി ബട്ട് കേസ് അവനെ തുരത്തി 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 അവൻ പിടിക്കും ഓക്കെ. എന്നാൽ നോക്കുമ്പോഴത്തേക്ക് താഴെ ഇനി ആൾക്കാരെ നിൽപ്പുണ്ട്. സോ അതായത് അവന്മാർ എപ്പോഴാണ് എങ്ങനെയാണ് വരുന്നത് ഒന്നും പറയാൻ പറ്റില്ല ഓക്കെ. നൈസായിട്ട് അവന്മാരൊക്കെ പിടിച്ചാൽ വരുന്നത് ഓക്കെ. എന്നാലും ഒരു നോക്കുമ്പോഴത്തേക്ക് ഇറങ്ങി അവിടെ ഒരുത്തണെന്ന് എഴയുന്നു. ഞാൻ അവനെ കണ്ടില്ല എന്നാണ് അവൻ്റെ വിചാരം. പക്ഷേ അവൻ വിചാരിക്കുന്നത് ഓ ആരും എന്നെ കാണത്തില്ല ഹൈ മീഗ വരണ കണ്ടില്ല എന്ന് വിചാരിച്ച് നിൽക്കുമായിരിക്കും. പക്ഷേ നമ്മളവരെ കണ്ടായിരുന്നു ഓക്കെ. നൈസ് അടിച്ച് വന്നിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 5 കിലോ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫാക്ടറി ടോപ്പിൽ തന്നെ എത്ര കിലോ നിങ്ങൾ എടുത്തിട്ടുണ്ട് ചോദിക്കാൻ പറ്റി. അതായത് ഫാക്ടറി ടോപ്പിലൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. സ്വന്തം ഫാക്ടറി ടോപ്പിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കില്ല എത്രയാണെന്ന് ചോദിക്കാൻ പറ്റി ഓക്കെ. എന്തായാലും അവിടെ ഒരുത്തരം നോക്കിയിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ സ്ഥലത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ആരാ ഇവിടെ സത്യം പറഞ്ഞ ആറുള്ള നോക്കുമ്പോഴത്തേക്ക് ആ രക്ഷ എന്റെ പൊന്നണി ഓക്കെ. നമ്മളെ നോക്കിട്ടവനെ പിടിക്കാൻ പറ്റി അവർ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുത്തം വന്നിട്ടുണ്ട് അവൻ ചോദിക്കുന്നുണ്ടായിരിക്കും ഓക്കെ മീഗ പറഞ്ഞ നോക്കിട്ടു ഓക്കെ എന്റെ ചെങ്ങനെ ഞാനല്ലാതെ വേറെ ആരും രക്ഷിക്കാനാണ്. സോ അതായത് മീഗ അവനെ കണ്ടുപിടിച്ച് പോയി രക്ഷപ്പെടുത്തുന്ന വിചാരിച്ച് നോക്കി വന്നതാണ്. പക്ഷെ എന്താ നടന്നില്ല ഓക്കെ. നമ്മുടെ കണ്ടിൽ നിന്നും ആർക്കും അവിടെ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് നമ്മുടെ നേരെ പോകുമ്പോഴത്തേക്കും ഇവിടെ താഴെ കെടുത്തങ്ങ് ചാടി ഓക്കെ. എടുത്തങ്ങ് ചാടിയപ്പോഴത്തേക്ക് നമ്മൾ എത്തിയ സ്ഥലം ആ ഒരു പീക്കാണ്. എന്തുകൊണ്ട് അവിടെ നമ്മൾ ആ ഒരു ക്ലോക്ക് ടവറിൽ നിന്ന് ചാടിയിട്ട് നമ്മുടെ ഒരു പീക്കിലേക്ക് എത്തി ക്ലോക്ക് ടവർ തൊട്ട് നമ്മുടെ ഒരു ഫാക്ടറി നിന്ന് ചാടിയിട്ട് നേരെ പീക്കിലേക്ക് എങ്ങനെ എത്തി നിങ്ങൾ വിചാരിച്ചാണ് വേറെ പറയാൻ നൈസായിട്ട് അവിടെ കട്ട് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് ഓക്കെ. എന്നാൽ കാരണം ഇവിടെയാണ് ബാക്കിയുള്ള ആൾക്കാരെ കണ്ട് അവിടെ കുറച്ച് നേരത്തേക്ക് ആൾക്കാർ ഒന്നും ഉണ്ടായിരുന്നു. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിച്ചത് നമ്മൾ ആ ഒരു ക്ലോക്ക് ടവറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ക്ലോക്ക് ടവർ ആരും നമ്മുടെ സൈക്കിൾ നമ്മുടെ ആ സിപ്ലിയും പിടിച്ച് വന്നതാണ് ഓക്കെ. നോക്കുമ്പോഴത്തേക്ക് മണ്ടയ്ക്ക് രണ്ടുപേർ ഇരിപ്പുണ്ട്. ഒരു ഒരുത്തരെ കൂടെ നൈസ് നോക്കിട്ടു ഓക്കെ. നോക്കിട്ടവനെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത് കാരണം കുറേ നേരം വെയിറ്റ് ചെയ്യണേ ഓക്കെ. ഒത്തിരി വെയിറ്റ് ചെയ്യണേ മിക്കവാറും അവരുടെ ടീമേറ്റ് നമ്മളെ അടലക്കി അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങ് ബോസ് വരച്ചിട്ട് അമ്മാരെ അടിയോണ്ട് ചാണ്ടല്ലോ ചോദിച്ചു നൈസായിട്ട് ഇപ്പോഴത്തേക്ക് വന്നപ്പോഴത്തേക്കും ആ ഒരു വീടിൻ്റെ മടക്ക് നോക്കുമ്പോഴത്തേക്ക് വേറെ ആൾക്കാരെ കണ്ടിട്ടൊക്കെ പടച്ചനെ ഫുൾ സിറ്റി എവിടെ തിരിഞ്ഞാൽ ആൾക്കാർ ഇവർക്കൊന്നും വേറെ പണിയില്ല ഓക്കെ. ഒരുത്തരാണ് ആ ജെല്ലിൽ ഇറങ്ങാൻ കയറാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ഇപ്പോൾ ഒരു പുതിയ ബഗ് വന്നിട്ടുണ്ട് പുതിയെന്ന് പറയാൻ പറ്റില്ല പണ്ടേ ഉള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് വേഴ്സ്റ്റ് ആയിട്ട് വരുന്നുണ്ടൊക്കെ കുറച്ച് അത് കയറ്റി ഇപ്പോൾ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ വീടിൻ്റെയൊക്കെ ജനലും മാതിരിയൊക്കെ ആണെങ്കിൽ ഒക്കെ ജനലിൽ പോയി നൈസിട്ട് കയറാൻ നല്ല നല്ല ബുദ്ധിമുട്ടുണ്ട്. സോ അങ്ങനെ ഒന്ന് ഒരുത്തരം നൈസിൽ വൺ ടാപ്പ് അടിച്ചിട്ടൊക്കെ വേറെ ലെവൽ വൺ ടാപ്പ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എന്താണ് ഡ്രാഗണും എനിക്കതൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ. നെയിലി പറയുകയാണെങ്കിൽ വൺ ടാപ്പ് അടിക്കാനും നോസ്കോപ്പിസ് എന്താ ഡ്രാഗ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് അതേ സമയത്തുള്ള ഒരു ഉഡ്പക്കർ ആണെങ്കിൽ വേറെ ഒരാൾ മാസം കളിക്കാൻ പറ്റും. സോ അതായത് ആ ഒരു സാധനം ഫീൽ ചെയ്തിട്ട് ഇളക്കി ചെയ്യാൻ പറ്റും. എന്തായാലും അവരുടെ അടുത്തേ കില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ വേറെ നോക്കുമ്പോഴത്തേക്ക് മണ്ടക്കായി വീടിൻ്റെ മണ്ടക്കൊക്കെ കയറിയിട്ടുണ്ട് ഓക്കെ. എന്തായാലും ആ മണ്ടക്ക് കയറുന്നവരെ കൊല്ലാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വഴിയുണ്ട് മാത്രം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിലും ഒരു കാര്യം പറയാം, അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കിടുക്കും കുറച്ച് പ്രാങ്ക് ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉദ്ദേശിക്കുന്നതല്ല കാര്യം പറഞ്ഞത്, അത് കുറെ കഴിഞ്ഞ കണ്ടു എന്ന് വെച്ചൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നു ചാവുന്നു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളൂ. അതേപോലെ ഏറ്റവും അവസാന കാലത്തേക്ക് ഏതെങ്കിലും ഒരു കാട്ടുപോഴ നമ്മുടെ നമ്മളിപ്പോൾ പോയി അടിക്കും ഇപ്പോൾ പോയി അടിക്കും ഇപ്പോൾ പോയി അടിക്കും നടിച്ച് നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ഏതെങ്കിലും വന്ന് കൊല്ലുന്നതായിരിക്കും ഓക്കെ. ഏകദേശം ഇന്നിങ്ങനെ ഓക്കെ ഇന്ന് ഈ ഒരു മാസം ഇങ്ങനെ ഏതവനെങ്കിലൊക്കെ ഏതവനെങ്കിലും നമ്മളെ കൊന്ന അവൻ്റെ അവസാനം വന്നാണ് നിൽക്കുന്നതൊക്കെ അങ്ങനെ വിളിച്ചെങ്കിൽ ഇല്ലാണ്ടാക്കിക്കളൊക്കെ നമ്മൾ ഇല്ലാണ്ടാക്കി ബട്ട് കേസ് പ്രാർത്ഥിച്ചോളൂ നമ്മളിങ്ങനെ ഈ ഒരു മാസം ഇങ്ങനെ ബൊയ്യ അടിക്കുന്നില്ലെങ്കിൽ നമ്മളെ കൊല്ലുന്നതിൻ്റെ അവസാനം. സോ അത് ഉറപ്പാണ് ഓക്കെ. ഏകദേശം ആ ഒരു വീടിൻ്റെ മണ്ടയ്ക്ക് ഒരുത്തരെ കണ്ടായിരുന്നു. അവനെ പൊക്കാൻ വേണ്ടി നമ്മൾ അയച്ചിട്ട് ഇപ്പോഴത്തെ വീടിൻ്റെ മണ്ടയ്ക്ക് കയറി നോക്കുമ്പോഴത്തേക്കും എവിടെ ആൾക്കാരുടെ മോനുസേ വേഗം വന്നാൽ വേഗം നിൽക്കുള്ള മേടിച്ചിട്ട് ഓക്കെ. വേഗം വന്നാൽ പരിപാടി ചെയ്യാൻ പെട്ടെന്ന് കിട്ടുന്ന നോക്കുമ്പോഴത്തേക്കും ഓക്കെ അവിടെ അവരെ കണ്ടില്ല ഓക്കെ. എന്തായാലും കേസ് അവൻ അവനിങ്ങനെ പുറകിൽ നിന്ന് അടിക്കുവാണെങ്കിൽ ഊമ്പാവോ ആമ്പല്ലാമ്പലോ ഒന്നും പറയാമല്ലോ ഓക്കെ. നൈസിട്ട് പണി വളരെ ചാൻസ് വളരെ കൂടുതലാണ് കാരണം പുറകിൽ അടിക്കുവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ഈ ഗ്രീൻ ക്രിമിനലിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ കേസ് ഓക്കെ. ഒന്നാമത് ഗ്രീൻ ക്രിമിനലിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ സാധാരണക്കാണെങ്കിൽ ചുമ്മാ ഓൾ സമയത്തൊക്കെ ഏതൊരു കാട്ടു രൂപനാണ് പോകുന്നത് ഓക്കെ പാവത്തെ കൊല്ലണ്ട വെച്ചാൽ ആൾക്കാർ അങ്ങനെയൊക്കെ ഒരു കൺസിഡറേഷൻ തരും. ഇപ്പോൾ അതല്ലോ ഇപ്പോൾ അതല്ല ഈ ഒരു ഗ്രീൻ ക്രിമിനൽ ഒക്കെ ഈ ക്രിമിനലിൻ്റെ വളരെ എടുത്താൽ പിന്നെ വരുന്ന പ്രശ്നം വെച്ചാൽ നമ്മളിപ്പോൾ ക്ലോട്ടറുള്ള ആൾക്കാരാണെങ്കിൽ പീക്കിലുള്ള ആൾക്കാർ നമ്മൾ അവിടെ നിന്ന് സ്കോപ്പ് ചെയ്തിരിക്കും. സോ അത്രയ്ക്ക് റോങ് റേഞ്ച് ഇല്ലെങ്കിൽ എവിടെന്തെങ്കിലുമൊക്കെ ആൾക്കാർ ചുമ്മാ തേടി പിടിച്ചടിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. സോ ഗൈസ് ഈ ഒരു ഗ്രീൻ ക്രിമിൽ എടുത്തുള്ള ആൾക്കാർ ചോദിക്കാൻ വേണ്ടിയാ ഒരുപാട് വർക്ക് ഒരുപാട് വർക്ക് ഈ ഒരു ഗ്രീൻ ക്രിമിൽ കിട്ടുന്നു എനിക്ക് ഉറപ്പാണ്. സോ കിട്ടിയ ആൾക്കാർ ചോദിക്കാൻ വേണ്ടി ഓക്കെ. അതേപോലെ നമുക്ക് കാര്യം പറഞ്ഞാൽ അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ആൾക്കാരെ ഫോളോ ചെയ്യുക കാരണം
വി ആർ റോഡ് ടു 200K ഫാമിലി ആണ് ഇൻസ്റ്റാഗ്രാമില്. ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുമ്പോൾ ഒരു ചാലഞ്ച് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അതായത് ഗ്രീൻ ക്രിമിനൽ ചലഞ്ച് എന്ന് പറയും. അതായത് ഞാൻ ഗ്രീൻ ക്രിമിനൽ യൂസ് ചെയ്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെയിം വീഡിയോയിലേക്ക് ആ ഒരു സെയിം മ്യൂസിക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു വീഡിയോ ഈ ഗ്രീൻ ക്രിമിനൽ എടുത്ത ആൾക്കാർ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ നമുക്കത് ഞാൻ തന്നെ എൻ്റെ ടൈമിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പൈസക്കാർക്ക് ഇങ്ങനെ എന്തും ആവുമല്ലോ, ആർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഗ്രീൻ ക്രിമിനലും എന്ത് വേണമെങ്കിലും ടോപ്പ് ചെയ്ത് മേടിക്കാം. നമ്മളെപ്പോലെ പാവങ്ങളൊക്കെ ആകേണ്ടത് ഒരു പടം വരച്ചിട്ട് അതിനകത്ത് ചുമ്മാ ഗ്രീൻ കളർ കൊണ്ട് സ്കെച്ച് പെൻ വെച്ച് വരച്ച അതാണ് ഞങ്ങളുടെ ഗ്രീൻ ക്രിമിനൽ എന്ന് പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു കാര്യം പറഞ്ഞു തരാം, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു സുവർണ അവസരം തരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഗ്രീൻ ക്രിമിനൽ ആയി നിങ്ങളുടെ അക്കൗണ്ട് ഞാൻ ഗ്രീൻ ക്രിമിനൽ എടുത്തു തരും. സോ അതിനോട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തുടർന്ന് തന്നെ ആ ഒരു ബെല്ലൈക്കൻ പിടിച്ച് നിൽക്കിയ ശേഷം നിങ്ങൾ യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ, നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഓൺ അല്ലെങ്കിൽ അതൊന്ന് ഓണാക്കി വെക്കുക. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങളുടെ ഐഡി ഒക്കെ നിങ്ങളുടെ ഐഡി നമ്പർ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എത്ര നാളായിട്ട് ഗെയിം കളിക്കുന്നു പ്ലസ് നിങ്ങളുടെ ഫോണിൻ്റെ ജി ബി റാം എത്രയാണെന്ന് കൂടെ കമൻറ്റ് ഓക്കെ. ബിക്കോസ് ഈ പറഞ്ഞ സമയത്ത് നമ്മൾ ഒരുപാട് കില്ലെടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാൻ പറ്റില്ല, കാര്യം പറയുകയാണെങ്കിൽ വേറെ വേറെ മാസം നിങ്ങൾക്ക് അറിയില്ല മീഗമർ കില്ലെടുത്ത് അതിനെ കൈ നൂബിനെ കൊല്ലുന്ന കില്ലാണെങ്കിൽ പോലും അട്ട ഞാൻ പിടിച്ചു നോക്കാലും ഇതുകെട്ടുകാരൊക്കെ സമയം സെറ്റ് പി ടിസ് സിംഹരാജാവ് മീഗമർ വന്നു കൊന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്റ്റാജിനേറ്റ് ചെയ്ത് പറയുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, എന്തായാലും രണ്ട് ഇല്ല മിസ്സായിട്ട് വിഷമം കാണാൻ പറ്റുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്ക് ഓക്കെ സ്കോപ്പ് ചെയ്ത് സ്കോപ്പ് ചെയ്ത് സ്കോപ്പ് ചെയ്ത് സ്കോപ്പ് ചെയ്ത് അടിക്കുമ്പോഴത്തേക്ക് ഓക്കെ അവൻ ചത്ത് വീണു. ഓക്കെ നൈസറ്റ് അവൻ കൊല്ലാവുള്ള ഡാമേജ് കൊടുത്ത് അവൻ ചത്ത് വീഴുന്നില്ല. ഓക്കെ, ചെറിയൊരു പിങ് അടിക്കുന്നുള്ള ചെറിയൊരു ഡൗട്ട് ഉണ്ട്. പെട്ടെന്ന് കേസ് നമുക്ക് ആ ഒരു നോക്കാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ആളെ നോക്കാൻ വേണ്ടി പോകണമെങ്കിൽ അവൻ നൈസറ്റ് ഒക്കെ ഓടിപ്പോ. ഓക്കെ, നമ്മുടെ കണ്ണു പിടിച്ച് അയ്യോ മീഗമറെ കൊല്ലല്ലേ, അയ്യോ തല്ലല്ലേ കൊല്ലല്ലോ എന്ന് ഓടി പോകുന്ന ആ പോക്ക് കണ്ടാരൊക്കെ അവൻ മരണത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഏതടി 62-82 മാത്രം പിറ്റക്കം പോലത്തെ നോക്കിട്ടുണ്ട്. ഐ മീൻ പെട്ടെന്ന് അവരെ കംപ്ലീറ്റ് ചെയ്ത് വിടുന്നുണ്ട്. സോ ഇമോട്ട് കിട്ട് നൈസറ്റ് അവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഈ സമയത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തർക്കം സബ്സ്ക്രൈബ് ചെയ്ത് അതുകൊണ്ട് ആ ബെല്ലൈക്കൻ പിടിച്ചേക്ക് മെസ്സേജ് അയച്ച് പറയണം. ഓക്കെ, ലോങ്ങി നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരെ കൊണ്ട് നൈസറ്റ് കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും അവൻ നൈസറ്റ് ഗ്ലൂ വാൾ ഡാമേജ് ഉള്ള തത്ര പാടില്ല തോന്നുന്നു. ഓക്കെ, നൈസറ്റ് ഒന്ന് ഒരു ഗ്ലൂ വാൾ പിടിച്ചേക്ക് രണ്ടാമത്തെ ഗ്ലൂ വാൾ പിടിച്ചേക്ക് പിന്നെ ആ ഗ്ലൂ വാൾ വീഴാത്ത അവസ്ഥ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അവൻ തോന്നിയൊക്കെ ആദ്യത്തിൻ്റെ ഒരു അടി കൊണ്ടപ്പോൾ തന്നെ അവൻ ഗ്ലൂ വാൾ പിടിച്ചേക്കാൻ വേണ്ടി ക്ലിക്കോ ക്ലിക്ക് ഓക്കെ ആ ഒരു ഫൈവ് ബട്ടൺ പിടിച്ചേക്ക് പൊട്ടിച്ച് കാണാം. പക്ഷേ അവൻ ഗ്ലൂ വാൾ വീണിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ബൈക്കാണ് അവന് ഗ്ലൂ വാൾ വിടുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലാക്കി കുറച്ച് ഡാമേജ് കയറിയിട്ടുണ്ട്. സോ എന്നാലും ഡാമേജ് കയറുവാനെ നമ്മൾ വിടാൻ പാടില്ല എന്നിട്ട് നമ്മൾ നേരെ അവൻ്റെ അടുത്ത് കോടി പോകണം. ആ പോകുന്ന സമയത്ത് കുറച്ച് ലൂട്ടൊക്കെ വരുന്നതിൻ്റെ മെയിൻ കാര്യം പറഞ്ഞാൽ ആ ഒരു എസ് പി ഡി മറ്റൊരു ഡ്രാ ഐ മീൻ നമ്മുടെ ആ ഒരു വുഡ്പക്ക് കിട്ടുമെന്ന് നോക്കിയതാണ്. ഓക്കെ, നൈസറ്റ് അവിടെ നേരെ വുഡ്പക്ക് കിട്ടി സന്തോഷം. സോ ഇനി നോക്കാം, ഒന്ന് നോക്കണ്ട, കയറി ചെന്ന മെസ്സ് കാണിച്ച് പവർ കാണിക്കും. ഓക്കെ, ഗ്രീൻ ക്രിമിനൽ വരുന്നവരുടെ മക്കളെ വഴി മാറണം എന്നിട്ട് നമ്മുടെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ ഒരു സ്ഥലം അറിയാലോ, നമ്മൾ ആദ്യം ഒൻഡോ മോനെ അറിയാതെ ഒരു ക്ലൂ ഇട്ട് നോക്കിയതാണ്. മൊത്തം ആൾക്കാരുടെ മനസ്സിലായി ഒരുത്തർ ഓടി വരുന്നു കറക്റ്റ് കിട്ടുമ്പോൾ പോലത്തെ ഡാമേജ് കൊടുത്തു പെട്ടെന്ന് ക്ലൂ ഇട്ടു. അവൻ നമ്മുടെ അടുത്തേക്ക് വരാൻ ചാൻസ് വളരെ കൊണ്ട് ഒരു നേടി വരുന്നുണ്ട്. ഓക്കെ, ചുമ്മാ കണ്ണും പൊട്ടി എങ്ങോട്ടെ വരണ്ട് തിരിഞ്ഞ് തോന്നുമ്പോഴത്തേക്ക് നൈസറ്റ് ആ ഒരു ഒരുത്തും കൂടി സന്തോഷം. അപ്പോഴത്തേക്ക് ബോർത്ത് കയറുന്നുണ്ട്. അവൻ പുകയിട്ടൊക്കെ കയറുന്നു പട്ടച്ചോനെ സീന്ന് വന്നിട്ട് നമ്മൾ നൈസറ്റ് ആ ഒരു കില്ല് ഐ മീൻ കില്ലിങ് കംപ്ലീറ്റ് ചെയ്യാൻ ചോദിച്ചു. കാരണം ആ ഒരു കില്ലിങ്ങിൽ ഇല്ലാതെ പോയാൽ നമ്മൾ 15 കി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വേറെ സൈഡിൽ തരുന്നു മുമ്പിലും പുറകിലും താഴെ എന്തോ മോനവൻ സ്കൈലറൊക്കെ ഇട്ടടിക്കുന്നൊക്കെ ഏതാണ്ട് വണ്ടാ പഠിക്കാൻ നോക്കുമ്പോഴത്തേക്കൊക്കെ വേറെ ലെവലിൽ ഡ്രാഗ് ചെയ്യാൻ നോക്കുന്നത് പെട്ടെന്ന് മെഡിക്കൽ ഇഷ്യൂ നോക്കുമ്പോഴത്തേക്ക് അവൻ സൈഡിൽ കൂടെ കയറി നമ്മളെ അടുത്ത് ഗ്ലൂ ആയിട്ടുണ്ട്. ഓക്കെ, ഐ മീൻ അപ്പത്തെ ഗ്ലൂ ആയിട്ട് നമ്മൾ അപ്പത്തോടെ കയറി നോക്കി കാട്ടുവായിരുന്നു. സോ നൈസറ്റ് കയറിച്ചത് ഡെൻറ്റാ മോനെ ഏതടി എൻ്റെ മോനെ അവൻ അടിച്ച് കൊന്നിട്ട് പോയത് എടാ ഒന്നുമില്ല ഇത്രയും കമ്മി. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കാം എത്ര നേരമൊക്കെ ഇമോട്ടും കൂടി ഇടുന്നു എൻ്റെ പൊന്നാളി എങ്ങനെയൊന്നും ചെയ്തേക്കരുത്. ഓക്കെ, ഒരു കണ്ടന് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു കണ്ടന് വേണ്ടി ആദ്യം ഇറങ്ങി ചാകുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, എത്ര നേര് കളിക്കാവുന്ന അറിയുന്ന ആളൊന്നുമല്ല ഞാൻ, പക്ഷെ എന്നാലും ഒരു വിഷമമുണ്ട്. കാരണം എത്ര കഷ്ടപ്പെട്ട് എത്ര കില്ല് 15 കിൽ സംതിങ് ഐ മീൻ ഫാക്ടറി ടോപ്പിൽ നിന്ന് മാസ് കാണിച്ച് അവിടെ നിന്ന് ഇറങ്ങി പീക്കി വന്ന് മാസ് കാണിച്ച് എല്ലാത്തിനും തകർത്ത് തൂത്ത് വേറി അവസരം കൊടുത്തിട്ട് നെയ്ഡെറിഞ്ഞു കൊന്ന് അവനെ കംപ്ലീറ്റ് ചെയ്തിട്ട് അവരുടെ ടീമേറ്റ് സ്മോക്ക് ഇട്ട് കയറുന്ന സമയത്താണ് ഇവൻ പുറകിലടിച്ചത് കാട്ടുവാട്. ഓക്കെ, ഇവനൊക്കെ നാളുണ്ടാക്കി എന്തായാലും കേസ് എന്തായാലും ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇവനുള്ള പണി കൊടുക്കും. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതവൻ കണ്ടന്റ് ആരംഭാക്കാൻ വന്നാലോ അവനെ കാലവരി പിറ്റിമുട്ടി തേക്കുന്നു. സോ കേസ് ഇവരെ ലോബി വിളിച്ചിട്ട് പണി കൊടുത്തിരിക്കും. ഓക്കെ, എന്തായാലും പണി കൊടുത്തിരിക്കും, ഇവനെക്കൊണ്ട് സോറി പറയിപ്പിച്ചിരിക്കും, അത് വേറെ കാര്യം. ഓക്കെ, എന്തായാലും സീസർ പിന്നെ ഇമോട്ട് എടുത്ത് കാട്ടുവാട് ഇട്ട് ദേഷ്യം പിടിപ്പിക്കുന്നത്. ഓക്കെ, ഒരു കാര്യം പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഫ്രീഫയറിലേക്ക് കുറച്ച് ഡയമണ്ട് കണക്കെ മേടിക്കാൻ തരപ്പുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഫണ്ട് മുടക്കം അത്രയും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക. താ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ വിൻസോ ഗോൾഡ് ലിങ്ക് കാണാൻ പറ്റും. ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഒരുപാട് ഡയമണ്ട് ഐ മീൻ പൈസ ഏൺ ചെയ്യാൻ പറ്റും. റിയൽ ലൈഫ് മണിയാണ്, റിയൽ ആയിട്ടുള്ള പൈസയാണ്. സോ അതായത് ആ ഒരു പൈസ വെച്ച് നിങ്ങൾക്ക് നൈസായിട്ട് എന്ത് വേണമെങ്കിലും മേടിക്കാൻ പറ്റും. മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നോക്കുക. ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ട്രസ്റ്റ് ആണ്, വിൻസോ കട്ട് എന്നാണ് പേര്. അതിന് ലിങ്ക് താൻ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. സോ അതായത് ഇവനെ ലോബിയിലേക്ക് വിളിച്ച് പണി കൊടുത്തിട്ട് തന്നെ കാര്യം. ഓക്കെ ഗൈസ്, ഒരു സെക്കൻഡ് വിളിക്കട്ടെ ആണ്. ഹലോ ആസ് ദ സ്ക്രീൻ ബൈ. ഹലോ ബോയ്, കാൻ യു ഹിയർ മീ? യെസ് യെസ്. അത് നിനക്കത് ധൈര്യമുണ്ട്, നീ എന്നെ കൊല്ലോടാ. കൊന്നോണ്ട് ഒരു ഒടുക്കത്തെ ഒരു ഇമോട്ടും. ഏ നീ ബൈ, നീ ആരാണ് എന്നെ വിചാരം? നൈ നൈനൊന്നുമല്ല, നീ നീ ആരാണെന്ന് എന്റെ വിചാരം എനിക്ക് മനസ്സിലായില്ല. കൊന്നിട്ട് ഇമോട്ടില്ല ചുമ്മാ കണ്ടായിരുന്നു, നീ എന്നെ കൊന്നതും കണ്ടായിരുന്നു, നീ സ്കൈലോട്ട് എന്നെ കൊല്ലുന്നേം കണ്ടായിരുന്നു, അതിന്റെ ഇമോട്ട് ഇടുന്നേം കണ്ടായിരുന്നു. ഇമോട്ടാരോനാ? സോറി ബൈ, സോറി സോറി ഒന്നും ഒരു കാര്യമില്ല. പറ
Kerala wala pro gamer kon hai? Sorry bhai, are bhai Kerala wala bada pro player kon hai? Kerala wala bada pro player? Haan kon hai? Me gamer bolo. Me gamer. Haan Kerala wala bada pro player me gamer ko maro tum. Haha. Bhai nothing bro, just a prank, okay? भाई अपनी गिल्ड में ले सकते हो भाई? अरे यार मेरा तो गिल्ड नहीं है भाई, सही है ना ब्रो? यू प्लेड वेरी नाइस ब्रो, वेरी गुड, ओके भाई मेरी ना भाई मेरी अच्छा से गिल्ड है भाई, तुम अच्छा से गिल्ड है, ओके भाई। वो आपका नाम क्या है भाई, आपका नाम क्या है? मेरा नाम हिमांशु है, हिमांशु। हिमांशु हिमांशु ब्रो 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 पोया ब्रो Yes, Himanshu. Okay, bro. See you later. Okay, I am going. Bye.